ഓം ശാന്തി. 17/6/2020 ഇന്ന് ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഓർമ്മയിലിരിക്കൂ, എങ്കിൽ ദൂരെയാണെങ്കിലും കൂടെയുണ്ടാകും. ഓർമ്മിക്കുമ്പോൾ കൂടെയുണ്ട് എന്ന അനുഭവവും ഉണ്ടാകും, കൂടാതെ വികർമ്മവും വിനാശമാകും. ബാബയുടെ ചോദ്യം ഇതാണ്, ദൂരദേശിയായ ബാബ കുട്ടികളെ ദൂരാംദേശിയാക്കുന്നതിന് വേണ്ടി ഏതു ജ്ഞാനമാണ് നൽകുന്നത്? അതായത് ദീർഘവീക്ഷണമുള്ളവരാക്കുന്നതിന് വേണ്ടി ബാബ ഏത് ജ്ഞാനമാണ് നമുക്ക് നൽകുന്നത്? ഉത്തരം, ആത്മാവ് എങ്ങനെയാണ് സൃഷ്ടിചക്രത്തിൽ ഭിന്ന ഭിന്ന വർണ്ണങ്ങളിൽ വരുന്നത്? ഈ ജ്ഞാനം ദൂരാന്തേശിയായ ബാബ തന്നെയാണ് നൽകുന്നത്. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ബ്രാഹ്മണവർണ്ണത്തിലാണ്. ജ്ഞാനം കിട്ടുന്നതിന് മുൻപ് ശൂദ്രവർണ്ണത്തിലായിരുന്നു, അതിനു മുൻപ് വൈശ്യവർണ്ണത്തിലായിരുന്നു. ദൂരദേശത്തു വസിക്കുന്ന ബാബ വന്നിട്ട് ഈ ദീർഘവീക്ഷണമുള്ളവരാക്കുന്ന മുഴുവൻ ജ്ഞാനവും കുട്ടികൾക്ക് നൽകുന്നു. ഓം ശാന്തി. ധാരണയ്ക്ക് വേണ്ടി ബാബ പറയുന്ന പോയിന്റ്സ് ഇതാണ്, ജീവിച്ചിരിക്കെ ദേഹാഭിമാനത്തെ എരിക്കുന്ന പുരുഷാർത്ഥം ചെയ്യണം. ഈ പഴയ ചെരുപ്പിനോട് അല്പം പോലും മമത്വം വെക്കരുത്. അതായത് ഈ ശരീരത്തോട് അല്പം പോലും മമത്വം വെക്കരുത്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, സത്യമായ ബ്രാഹ്മണനായി കീടങ്ങളിൽ ജ്ഞാനത്തിൻ്റെ ബുംബും ചെയ്ത് അവരെ തനിക്ക് സമാനം ബ്രാഹ്മണരാക്കി മാറ്റണം. ബാബയുടെ വരദാനം ഇതാണ്, പ്രതീക്ഷയറ്റവരിലും പ്രതീക്ഷയുളവാക്കുന്ന സത്യമായ പരോപകാരി സന്തുഷ്ടമണിയായി ഭവിക്കട്ടെ. അതായത് ത്രികാലദർശിയായി ഓരോ ആത്മാവിൻ്റെയും ദുർബലതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ദുർബലതയെ സ്വയത്തിൽ ധാരണ ചെയ്യുകയോ വർണ്ണിക്കുകയോ ചെയ്യുന്നതിനു പകരം ദുർബലതയാകുന്ന മുള്ളിനെ മംഗളകാരി സ്വരൂപത്തിലൂടെ സമാപ്തമാക്കി കൊടുക്കുക. മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുക. സ്വയവും സന്തുഷ്ടമണിക്കു സമാനം സന്തുഷ്ടമായിരിക്കുകയും സർവരെയും സന്തുഷ്ടരാക്കുകയും ചെയ്യുക. ആരെക്കുറിച്ചാണോ എല്ലാവരും നിരാശ പ്രകടിപ്പിക്കുന്നത്, അങ്ങനെയുള്ള വ്യക്തിയിൽ അഥവാ സ്ഥിതിയിൽ സദാകാലത്തേക്ക് ആശയുടെ ദീപം തെളിയിക്കുക. അതായത് ഹൃദയ നൈരാശ്യമുള്ളവരായി ശക്തിവാന്മാരാക്കുക. അങ്ങനെയുള്ള ശ്രേഷ്ഠ കർത്തവ്യം നടന്നുകൊണ്ടിരുന്നാൽ പരോപകാരി സന്തുഷ്ടമണി എന്ന വരദാനം പ്രാപ്തമാകും. ബാബയുടെ ശ്ലോകൻ ഇതാണ്, പരീക്ഷയുടെ സമയത്ത് പ്രതിജ്ഞയുടെ ഓർമ്മ വരണം, എങ്കിൽ പ്രത്യക്ഷതയുണ്ടാകും. ഓം ശാന്തി.